വാർത്തകൾ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്വിറ്റർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. കാരണം ലേറ്റസ്റ്റ് ആയ വാർത്തകളെല്ലാതും നിങ്ങൾക്ക് ട്വിറ്റർ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ട്വിറ്റ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ എങ്ങനെ നമുക്ക് ഒരു ഡ്രാഫ്റ്റിന് സേവ് ചെയ്യാൻ സാധിക്കും, കൂടാതെ എന്താണ് ഹാഷ്ടാഗ്, ഹാഷ്ടാഗ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഹാഷ്ടാഗിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ട്വിറ്റ്? ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നതിനെയാണ് ട്വിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായി എന്താണ് ഡ്രാഫ്റ്റ്? നമ്മളൊരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് അതിനെ സേവ് ചെയ്ത് വെക്കുന്നതിനാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി എന്താണ് ഹാഷ്ടാഗ്? ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. ഹാഷ്ടാഗുകൾ വഴി ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും നടക്കുന്ന ട്രെൻഡിങ്ങുകളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഹാഷ്ടാഗ് 1000 മുകളിലുള്ള ആളുകൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ്ങിലായി വരുന്നതായിരിക്കും. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ട്വിറ്റ് ചെയ്യാം. ട്വിറ്റിന് വേണ്ടി നമ്മൾ ട്വിറ്റർ ഓപ്പൺ ആക്കും. ശേഷം അവിടെ പ്ലസിൻ്റെ ഐക്കണുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യും. ശേഷം അതിന് ശേഷമാണ് നമ്മൾ ട്വിറ്റ് ചെയ്യാൻ പോകുന്നത്. ട്വിറ്റിന് വേണ്ടി ആദ്യം നമ്മൾ എഴുതും, എന്തെങ്കിലുമൊക്കെ എഴുതണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് ഹായ് സാർ എന്ന് പറഞ്ഞതിന് ശേഷം ആർക്കാണ് ഞാൻ അയച്ചു കൊടുക്കാൻ പോകുന്നത്, അയാളുടെ പ്രൊഫൈലിൻ്റെ അത് ലിങ്ക് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ശേഷം ആ പ്രൊഫൈലിലേക്ക് ശേഷം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. ശേഷം ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ശേഷം ട്വിറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിക്ചറും അതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മൾ മുകളിലേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്താൽ മതി. ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മൾ ആർക്കാണ് അത് അയച്ചു കൊടുത്തിരിക്കുന്നത് അയാൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഹായ് സാറിന് അയച്ചു കൊടുത്തേക്കുന്നതാണ് ഇഷാൻ എൽ എൽ ബിക്ക്. അപ്പോൾ ഇഷാൻ എൽ എൽ ബിക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. മുകളിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഡിലീറ്റ് ആക്കാം, അതുപോലെ പിൻ ടു പ്രൊഫൈൽ ആക്കാം. നമുക്ക് തൽക്കാലം നോലടിക്കാം. ശേഷം നമുക്ക് ഇഷാൻ എൽ എൽ ബിയിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷാൻ എൽ എൽ ബിയുടെ ചാനൽ ഇഷാൻ എൽ എൽ ബിയുടെ അതായത് പ്രൊഫൈലിലേക്ക് എത്തുന്നതായിരിക്കും. അയാളെ ട്വിറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ട്വിറ്റ് ആൻഡ് റിപ്ലൈ ചെയ്ത കാര്യങ്ങളും അവിടെ നമുക്ക് വായിച്ചറിയാനും സാധിക്കുന്നതായിരിക്കും. കൂടാതെ മീഡിയയിൽ അയാൾ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്കിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈക്കിൽ നമുക്ക് ലൈക്ക് എത്രത്തോളം ലൈക്കുകൾ ലഭിച്ചേക്കണം അതും അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഡ്രാഫ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഈ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ട്വിറ്റിൻ്റെ ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും, പ്ലസിൻ്റെ ബട്ടണിൽ. ശേഷം നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. ഞാൻ ഉദാഹരണത്തിന് ഹായ് സാറിന് തന്നെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ശേഷം ഇവിടെ നമ്മൾ സേവ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഇൻഡിയുടെ ബട്ടൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡ്രാഫ്റ്റായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം ഇതുപോലെ ബാക്കാവും. നമുക്ക് വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ താഴേക്ക് നമ്മൾ സ്ക്രോളിങ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത കാര്യം അറിയാൻ സാധിക്കും. ഇവിടെ ഞാൻ ഹയർ സാറിനാണ് ഡ്രാഫ്റ്റ് സേവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഞാൻ ഇവിടെ ഹയർ സാർ എന്നത് ക്ലിക്ക് ചെയ്ത്, കൂടാതെ മറ്റൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് വിടാം. ഹലോ എന്ന് ഹലോ ബ്രോ എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ശേഷം അതിന് ഇൻഡിയുടെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. ശേഷം സേവ് അടിക്കും. ബാക്കാവും. വീണ്ടും നമ്മൾ അതുപോലെ നമ്മളവിടെ ക്ലിക്ക് ചെയ്യും. ശേഷം ഡ്രാഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഡ്രാഫ്റ്റ് സേവ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഹാഷ്ടാഗ്. ഹാഷ്ടാഗിന് ട്രെൻഡിങ്ങുകളെയാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. നമ്മളതിനെ ഹാഷ്ടാഗിൽ ട്രെൻഡിങ്ങിൽ നമ്മൾ പോകും. സെർച്ച് ബാറിൽ പോയതിന് ശേഷം ഇതുപോലെ ഓപ്ഷന് കാണാം. നിങ്ങൾക്ക് ഇതുപോലെ ട്രെൻഡിങ്ങിൽ വരണം. ട്രെൻഡിങ്ങിൽ വന്നതിന് ശേഷം ഇവിടെ നമ്പർ 1 ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ RR അതുപോലെ VS RCB അവിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അതുപോലെ മാച്ചിൻ്റെയാണ്. ഇവിടെ കാണാൻ നമുക്ക് ഈ മാച്ചിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ ഒരുപാട് ട്രെൻഡിങ് ഉണ്ട്. അത് 1-ാമത്തെയും 2-ാമത്തെയും അതുപോലെ പല പല ട്രെൻഡിങ്ങുകൾ ഇവിടെ കാണാൻ സാധിക്കും. ട്രെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലിരിക്കുന്ന ട്രെൻഡിങ്ങും ലേറ്റസ്റ്റ് ഇപ്പോൾ ആളുകൾ അതിൽ പോസ്റ്റ് ചെയ്യുന്ന ട്വിറ്റും അതുപോലെ ആരൊക്കെയാണ് പീപ്പിൾസ് ഉള്ളത് ഫോട്ടോസും വീഡിയോസും കാണാൻ കഴിയും. ഇവിടെ ലേറ്റസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ കാണാം. 3 സെക്കൻഡ് 7 സെക്കൻഡ് അതുപോലത്തുള്ള സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പോൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. ശേഷം ഇവിടെ പീപ്പിളിൽ ക്ലിക്ക് ചെയ്താൽ ആരൊക്കെയാണ് ഇതിൽ പീപ്പിൾ ഇവോൾവ് ആയിട്ടുള്ള പീപ്പിൾ
പീപ്പിൾ, അതുപോലെ ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്ത് ഫോട്ടോ, ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, വീഡിയോസ് ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിവിടെ അറിയാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് ഇവിടെ ഒരു ട്വിറ്റ് എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഒരു പാർട്ടാവുക, അതായത് ഇതിൻ്റെ ഭാഗം എങ്ങനെയാവാൻ പറ്റും ഈ ഒന്നാം നമ്പറായിട്ട് നടക്കുന്ന ട്രെൻഡിങ്ങിൻ്റെ ഹാഷ് ടാഗിൽ. അതിനുവേണ്ടി നമ്മളിവിടെ സിമ്പിളായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഭാഗത്താക്കാൻ സാധിക്കുന്നതാണ്, ഇതിൻ്റെ ഒരു പാട്ടാകാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ രീതിയിലൊരു ട്വിറ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഭാഗമാവാൻ. നമ്മളിവിടെ സൂപ്പറിനടിച്ചതിന് ശേഷം ഹാഷ് ടാഗ് ചേർത്ത് കൊടുക്കും, കാരണം ആ ഹാഷ് ടാഗിൽ പെടണമെങ്കിൽ ഈ ഹാഷ് ടാഗ് ചേർത്ത് കൊടുക്കും. ശേഷം ഒരു ഫോട്ടോ നമ്മളിതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ചൂസ് ചെയ്ത് കൊടുക്കും ഇതുപോലത്തെ ഫോട്ടോ. ഇവിടെ ആ ടു ലൊക്കേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും, തൽക്കാലം നമ്മൾ വേണ്ടെന്ന് വെക്കുവാണ്. ശേഷം മുകളിൽ ട്വിറ്ററിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പോസ്റ്റിംഗ് ശരിയാവുന്നതാണ്. ശേഷം നമ്മുടെ പോസ്റ്റിംഗ് ഇത് RR ഹാഷ് ടാഗ് RRVSRCBയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഹാഷ് ടാഗ്, അതുപോലെ നമ്മൾ എന്താണ് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം നമുക്കൊന്ന് സ്ക്രോളിങ് ചെയ്ത് നോക്കാം നമ്മുടെ ഹാഷ് ടാഗ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ഇവിടെ എത്തിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ശേഷം ഇതുപോലെ നമ്മൾ റീഫ്രഷിന് ചെയ്യുക, ശേഷം ഇതുപോലെ സ്ക്രോളിങ്ങുകൾ ഇതുപോലെ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 മിനിറ്റ് മുമ്പ് ഞാൻ കുറേ തിരഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്, ഏറ്റവും താഴെയായിരുന്നു ഇത് 5 മിനിറ്റ് 4 മിനിറ്റിൻ്റെ ഓപ്ഷനിൽ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ സൂപ്പറിനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. ഇവിടെ നമ്മൾ ഈ ഹാഷ് ടാഗ്, ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ് ടാഗിൽ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതുപോലെയാണ് ജോയിൻ ചെയ്യുന്നത്. ശേഷം നമുക്കിതിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇല്ലാതാക്കാം നമ്മുടെ എന്താണ് നമ്മൾ പോസ്റ്റ് ചെയ്തത് അന്ന് നമുക്ക് കാണാനും കഴിയുന്നതായിരിക്കും. ഇതുപോലെയാണ് നമ്മൾ ജോയിൻ ആകുന്നത് ഒരു ഹാഷ് ടാഗിൽ, ട്രെൻഡിങ് ആയിട്ടുള്ള ഹാഷ് ടാഗിൽ. അടുത്തതായി നമുക്ക് എങ്ങനെ ഒരു ഹാഷ് ടാഗ് ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് പറയാൻ പോകുന്നത്. ഹാഷ് ടാഗ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഉദാഹരണത്തിന് കൊറോണ 16-ാം തീയതിത്തെ കൊറോണയുടെ ഡേറ്റിൽ എത്ര കൊറോണ ഉണ്ടെന്ന് നമ്മൾ അറിയിക്കാനതിന് ഒരു ഹാഷ് ടാഗ് നിർമ്മിച്ചു കരുതുക. അതിന് നമ്മളൊരു പിക്ചർ അറ്റാച്ച് ചെയ്തു. ശേഷം നമ്മളവിടെ ഹാഷ് ടാഗ് കൊറോണ നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്യും. ഈ ഹാഷ് ടാഗ് കൊറോണയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിൽ ഈ ഹാഷ് ടാഗ് കൊറോണ എത്ര ആളുകൾ യൂസ് ചെയ്തോ അതിനനുസരിച്ച് നമ്മളെ റാങ്കിങ് കൂടുന്നതായിരിക്കും. 1000-ത്തിന് മുകളിലുള്ള ആളുകൾ ഈ ഹാഷ് ടാഗ് കൊറോണ എന്നത് ഇത് ഈ ഹാഷ് ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡിങ്ങിൽ എത്തുന്നതായിരിക്കും. 1000-ത്തിന് മുകളിൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആളുകളൊക്കെ നമ്മളെ ഹാഷ് ടാഗ് യൂസ് ചെയ്തതിന് നമ്മളെ ട്രെൻഡിങ്ങിലേക്ക് എത്തുന്നതായിരിക്കും 1-ാം റാങ്ക് 2-ാം റാങ്ക് പോലെ. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഹാഷ് ടാഗ് കൊറോണ. ഇത് ഈ ഹാഷ് ടാഗ് നമുക്ക് ഈ ഹാഷ് ടാഗ് ഉപയോഗിച്ച് മറ്റൊരു എങ്ങനെയാണ് നമുക്ക് മറ്റൊരു ട്വിറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ട്വിറ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് സാധിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഞാനിവിടെ എഴുതാണ് കൊറോണ ഇൻ കേരള എന്ന് ഞാൻ എഴുതാൻ പോകുന്നു. ശേഷം ഈ മറ്റേ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ആ ഹാഷ് ടാഗ് ഇവിടെ യൂസ് ചെയ്യും. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഹാഷ് ടാഗാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ആളുകൾ ഈ ഹാഷ് ടാഗ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ഹാഷ് ടാഗ്, ആ ഹാഷ് ടാഗ് വെച്ച് പല പല ആളുകൾ 100-ക്കണക്കിന് 1000-ക്കണക്കിന് ആളുകൾ ഹാഷ് ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ്ങിലെത്തുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരള അത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊറോണ ഇൻ കേരള, ഇത് നേരത്തെ നമ്മുടെ ഹാഷ് ടാഗ് ഉണ്ടാക്കിയ ആ ഹാഷ് ടാഗിൻ്റെ ആണ് ഇവിടെ കാണാൻ കഴിയുക. ഇതുപോലെ മറ്റാളുകൾ നമ്മുടെ ഹാഷ് ടാഗ് യൂസ് ചെയ്തതിനാൽ ട്രെൻഡിങ്ങിലായി വരുന്നതായിരിക്കും നമ്മുടെ ഹാഷ് ടാഗ് എന്ന് പറയുന്നത്.